ഒരിക്കലൊരു പരീക്ഷക്കാലം. പരീക്ഷയുടെ രണ്ട് ദിവസം മുന്നേ മാത്രം പുസ്തകം തുറക്കുന്ന ഒരു പ്രത്യേക അസുഖമുള്ളവരായിരുന്നു ആ ഹോസ്റ്റലിൽ ഞങ്ങളെല്ലാവരും. വീട്ടിൽ പോലും പോവാതെ രാവും പകലും ഇല്ലാതെ പഠിക്കണം, എന്നാൽ തന്നെ സപ്ലൈ ഇല്ലാതെ പാസ്സാകാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാവിലെ അവിടേക്ക് ഒരു കൈനോട്ടക്കാരി വരുന്നു. ഇരുനിറമായി മുടി മുകളിലേക്ക് വാരിക്കെട്ടി ചുവന്ന വലിയ പൊട്ടുതൊട്ട് ഒരു സ്ത്രീ. അവരുടെ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ അറിയാം മുഖം നിറയെ ഗൗരവമാണ്. അവർ ആരോടും അനുവാദം ചോദിക്കാതെ ഞങ്ങളുടെ വീടിൻ്റെ ഗേറ്റ് തള്ളി തുറന്ന് ചുറ്റുപാടുമൊന്ന് നോക്കിയ ശേഷം മെല്ലെ മുറ്റത്തേക്ക് നടന്നു. എല്ലാവരും ഓരോ ഭാഗത്തായി കൂട്ടമായിരുന്നാണ് പഠിക്കുന്നത്. ആ വീടിന് വലിയൊരു മുറ്റമായിരുന്നു ഉണ്ടായിരുന്നത്. നിറയെ മാവും പേരമരവും എല്ലാം നട്ടുപിടിപ്പിച്ച പൂന്തോട്ടത്തോടുകൂടിയ ഒരു മുറ്റം. അപരിചിതരായ അവരെ കണ്ടതും ഞങ്ങളുടെ സീനിയറായ ചേച്ചി ഓടി വന്ന് എന്താ കാര്യമെന്ന് ചോദിച്ചു. കൈനക്കം വന്നതായെന്ന് അവർ ഞങ്ങളോട് പറഞ്ഞു. ഇതൊന്നും പറ്റില്ല, എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പോകണമെന്ന് ആ ചേച്ചി പറഞ്ഞപ്പോൾ കുറച്ചു നേരം അവരുടെ മുഖത്തേക്ക് നോക്കി അവരുടെ കഴിഞ്ഞ കാലത്തിൻ്റെ എന്തൊക്കെയോ സംഭവങ്ങൾ അവരോട് പറഞ്ഞു. കേട്ടതും ചേച്ചി ഫ്ലാറ്റ്. പിന്നെ അവർ ഓരോരുത്തരുടെയും കൈനോക്കാൻ തുടങ്ങി. ഇതെല്ലാം ഞാൻ വേറൊരു മരച്ചുവട്ടിലിരുന്ന് കാണുന്നുണ്ടായിരുന്നു. എങ്കിലും ആ ഭാഗത്തേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. കാര്യം കൈനോട്ടമൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ അതിൻ്റെ ബുക്കുകളൊക്കെ വാങ്ങി പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഓരോ തവണ കൈനോക്കുമ്പോഴും അവർ 50 രൂപയാണ് വാങ്ങുന്നത്. എൻ്റെ കയ്യിൽ അതൊന്നും കൊടുക്കാറില്ല. സംഭവം നടക്കുന്നത് 2004 കേട്ടോ. അന്ന് 50 രൂപയൊക്കെ കുറച്ച് വലിയ സംഖ്യയാണ്. മാത്രമല്ല, പരീക്ഷ അടുപ്പിച്ച് കാടാമ്പുഴ ക്ഷേത്രത്തിൽ ഒന്ന് പോവാനും പ്ലാനുണ്ട്. അപ്പോൾ കയ്യിലുള്ള ക്യാഷ് അവർക്ക് കൊടുത്താൽ പിന്നെ കാടാമ്പുഴ പോക്ക് നടക്കില്ല. അതുകൊണ്ട് ഞാനൊന്നും മിണ്ടാതെ അവരെ നോക്കി ആ മൂലയിൽ തന്നെ ഇരുന്ന് പുസ്തകം മറിച്ചുകൊണ്ടിരുന്നു. അവസാനം പോകാൻ നേരം അവർ എല്ലാവരോടും യാത്ര ചോദിച്ചു. മെല്ലെ പുറത്തേക്കിറങ്ങി. പെട്ടെന്നവർ തിരിഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നു. ശേഷം എൻ്റെ മുഖത്തേക്കൊന്ന് തുറച്ചു നോക്കി. ഞാൻ ഇരുന്ന് ഇരിപ്പിൽ തന്നെ അവരുടെ മുഖത്തേക്ക് തുറച്ചു നോക്കി. എൻ്റെ കണ്ണാണെങ്കിൽ നല്ല ഇരുണ്ട കണ്ണുകളാണ്. എൻ്റെ തുറച്ചു നോക്കൽ ഇഷ്ടപ്പെടാഞ്ഞിട്ടോ എന്തോ അവർ വേഗം മുകളിലേക്ക് നോക്കി ഇങ്ങനെ പറഞ്ഞു. അച്ഛനെ കിട്ടാനുള്ള പൈസ എത്രയും പെട്ടെന്ന് കിട്ടും, അതോർത്ത് സങ്കടപ്പെടേണ്ട എന്ന് പറയും. അത് കേട്ടതും ഞാനാകെ സ്തംഭിച്ചു പോയി. കാരണം അന്നച്ഛൻ ഒരാൾക്ക് ക്യാഷ് കടം കൊടുത്തിരുന്നു. കാലാവധി കഴിഞ്ഞിട്ടും അയാൾ തിരിച്ചു തന്നില്ല. അതോർത്ത് അച്ഛനും ഭയങ്കര വിഷമമായിരുന്നു. അയ്യോ ചേച്ചി, എൻ്റെ കൈയും മുഖവും നോക്കിയൊന്നും പറയണ്ട. എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് തരാൻ പൈസയൊന്നുമില്ല. പെട്ടെന്ന് തന്നെ അവർ എൻ്റെ അടുത്തായിരുന്നു. ബാക്കിയുള്ള പിള്ളേരെല്ലാം അപ്പോൾ തന്നെ പഠിത്തത്തിലേക്ക് തിരിഞ്ഞിരുന്നു. കാരണം അവർ നോട്ടം നോക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായിട്ടുണ്ട്. എല്ലാവരുടെയും കഥകൾ കേട്ട് ഒട്ടുമിക്ക ബാക്കിയുള്ളവർക്കെല്ലാം ബോറടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്തേക്ക് പ്രത്യേകമാരും വന്നിരുന്നില്ല. നീ കരുതി വെച്ച എന്ത് ചെറിയ പൈസ തന്നാലും മതി, ഞാൻ പറയാം. എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറഞ്ഞു. നിന്റെ കൂടെ നിന്റെ സങ്കടത്തിൽ നിന്നെ സഹായിക്കാനായി എന്നും ഒരാത്മാവുണ്ട്. അവരെ പറഞ്ഞു വിടരുത്. അതെൻ്റെ അച്ചമ്മയാണെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ആ കഥ പിന്നീട് പറയാം. ശേഷം അവർ ഓരോന്നായി പറയാൻ തുടങ്ങി. കല്യാണം കഴിക്കാൻ പോകുന്നവനെക്കുറിച്ചും അച്ഛനെക്കുറിച്ചും അമ്മയെക്കുറിച്ചുമെല്ലാം. അവസാനം അവർ പറഞ്ഞ കാര്യമായിരുന്നു എനിക്ക് വളരെ ആശ്ചര്യമായി തോന്നിയത്. ഇന്നേക്ക് 41 ദിവസത്തിനുള്ളിൽ നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നവനെ കണ്ടുമുട്ടുമെന്ന്. എന്നാൽ നിങ്ങൾക്ക് പരസ്പരം സംസാരിക്കാനോ ഒന്നും പറ്റില്ല എന്ന്. അതിനുശേഷം ഞാൻ ദിനങ്ങളെന്നി കാത്തിരിപ്പായി. എന്നാണ് എൻ്റെ കണവനെ കാണുന്നത് എന്നറിയണമല്ലോ. നാട്ടിൽ പോകുമ്പോൾ എല്ലാ ബസ്സിലും ചുറ്റുപാടും ഞാൻ നോക്കും. ആരായിരിക്കും എൻ്റെ കല്യാണ ചെക്കൻ? അറിയാനുള്ള അത്യാഗ്രഹം കൊണ്ടാണ് കേട്ടോ, അല്ലാണ്ട് വായ്നോട്ടമൊന്നുമല്ല. പിന്നീടൊരിക്കൽ ഒരു ഓണക്കാലത്ത് ഞങ്ങളെല്ലാവരും ബസ് കാത്ത് നിൽക്കുകയാണ്. ഞങ്ങൾ കുട്ടികളെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു ബസ്സൊന്നും നിർത്തുന്നില്ല. ഞങ്ങളുടെ കോളേജിൽ പെൺകുട്ടികൾ മാത്രമാണ് പഠിക്കുന്നത്. കുറേ നേരം ബസ് കാത്ത് നിന്നിട്ടും ആരെയും കാണുന്നില്ല. പെട്ടെന്നാണ് ഒരു കൂട്ടം ചെറുപ്പക്കാർ ഞങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. കുറേ നേരമായല്ലോ ഈ നിൽപ്പ് നിൽക്കുന്നത്. കൂട്ടത്തിലെ ഒരു ചെക്കൻ ഞങ്ങൾ എല്ലാവരോടുമായി ചോദിച്ചു. ഞങ്ങൾ ബസ് പിടിച്ചു തരാം. പിന്നാലെ വന്ന ബസ്സിൽ അവർ കൂട്ടമായി കൈ കാണിച്ചു. ആ പയ്യന്മാരെ കണ്ടിട്ടാണോ എന്തോ ബസ് അവിടെ നിർത്തി. അവർ പെട്ടെന്ന് തന്നെ ഞങ്ങളോട് കയറാൻ പറഞ്ഞു. ഞങ്ങളുടെ കൂടെ തന്നെ ആ പയ്യന്മാരും കയറി. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം ആ പയ്യനാണ് എൻ്റെ കല്യാണച്ചക്കനെന്ന്. എന്നാൽ അതല്ല. അന്നൊന്നും കോളേജ് കുട്ടികൾക്കൊന്നും സീറ്റിലിരിക്കാൻ അനുവാദമില്ല.
ഈ ചേട്ടന്മാരെല്ലാം സീറ്റിലിരിക്കുകയാണ്. ഞാനെൻ്റെ കയ്യിലെ ബാഗും ബുക്കും എല്ലാം കൂടിയിരിക്കുന്ന പയ്യന്മാരുടെ അടുത്ത് കൊടുത്ത് സുഖമായി ബസ്സിൽ നിന്നു. അവസാനം ഇറങ്ങാൻ നേരം എൻ്റെ ബാഗ് ചോദിച്ചപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, നീ ഇറങ്ങിക്കോ, ഞാൻ ജനലിൽ കൂടി താഴേക്ക് ഇട്ടുതരാം. ബസ് സ്റ്റാൻഡിലെത്തിയതും ഞാൻ ഇറങ്ങി. ഈ പയ്യൻ മുകളിലൂടെ ആ ബാഗ് താഴേക്ക് ഇട്ടു തന്നു. പക്ഷേ ഒരു ബുക്ക് മാത്രം അയാളുടെ കയ്യിലായി. അവസാനം ബസ് എടുക്കാൻ നേരം അയാൾ ഉറക്കെ എൻ്റെ പേര് പിടിച്ച് ഇതാ ബുക്കെന്ന് പറഞ്ഞ് ജനൽവാതിലിൻ്റെ പുറത്തേക്ക് നീട്ടി. ഞാൻ ഓടിച്ചെന്ന് അത് വാങ്ങി താങ്ക് യു എന്ന് പറഞ്ഞ് തിരിഞ്ഞു നടന്നു. അപ്പോഴും ഞാൻ മുഖം ശ്രദ്ധിച്ചിരുന്നില്ല. തിരിച്ച് വീട്ടിലെത്തി രാത്രി കിടക്കാൻ നേരമാണ് ഞാൻ കലണ്ടറിലേക്ക് നോക്കിയത്. ഇന്നായിരുന്നു ആ 41 ദിവസം കഴിയുന്നത്. കലണ്ടറിൽ കൃത്യമായി 41 എന്ന് അടയാളപ്പെടുത്തിയതായിരുന്നു. ഇത്രയായിട്ടും ഞാൻ എൻ്റെ കല്യാണച്ചെക്കനെ കണ്ടില്ലല്ലോ. മനസ്സ് വെറുതെ ആകുലപ്പെട്ടു. അത് കഴിഞ്ഞ് കുറേ കാലത്തിന് ശേഷം ആ കൈനോട്ടക്കാരിയെ ഒന്നുകൂടി കണ്ടു. വെറുതെ അവരുടെ മുഖത്തേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അവർ എൻ്റെ അടുത്തേക്ക് വന്ന് ഒന്ന് പുഞ്ചിരിച്ചു. എന്നാലും എൻ്റെ ചേച്ചിയെ, നിങ്ങൾ പറഞ്ഞ 41 ദിവസമൊക്കെ കഴിഞ്ഞു, ഞാൻ എൻ്റെ ചെക്കനെ ഒന്ന് കണ്ടുപോലുമില്ല. ഉള്ളിലുള്ള വിഷമമെല്ലാം പുറത്തെടുത്ത് ഞാൻ പറഞ്ഞു. ആര് പറഞ്ഞു? നീ കണ്ടിട്ടുണ്ട്, നീ അവനോട് സംസാരിച്ചിട്ടുണ്ട് 41 ദിവസം. ഇത്രയും പറഞ്ഞ് അവർ മുന്നോട്ട് നോക്കി. ഒറ്റ നടത്തമായിരുന്നു. എന്ത് പറയണമെന്നറിയാതെ ഞാൻ നിൽപ്പ് നിന്നു. എത്ര ആലോചിച്ചിട്ടും 41 ദിവസം കണ്ട ആ പയ്യൻ്റെ മുഖം മാത്രം എൻ്റെ മനസ്സിലില്ല. കാലം കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. എൻ്റെ കല്യാണം കഴിഞ്ഞു. ഒടുവിൽ ഞാൻ എൻ്റെ ബുക്കെല്ലാം അടുക്കിപ്പെറുക്കി ഇരിക്കുകയാണ്. എൻ്റെ അടുത്ത് വന്നിരുന്ന കെട്ടിയവൻ അതെല്ലാം നോക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഒരു ബുക്കെടുത്ത് അങ്ങേര് എൻ്റെ നേരെ നോക്കി ഇങ്ങനെ പറഞ്ഞു, അഞ്ജന, ഈ ബുക്കെടുക്കാൻ നീ മറന്നു. ഞാൻ അങ്ങേരെ തിരിഞ്ഞു നോക്കി, എന്തോന്ന് എന്ന അർത്ഥത്തിൽ. അപ്പോൾ അങ്ങേര് പറഞ്ഞ കാര്യമാണ് എന്നെ ഞെട്ടിച്ചത്. അന്ന് ബസ്സിൽ കണ്ട് എനിക്ക് നേരെ ബുക്ക് നീട്ടിയ ആ പയ്യൻ തന്നെയാണ് ഈ പയ്യൻ. അന്ന് ബുക്കിൻ്റെ മുകളിൽ ഞാൻ എൻ്റെ പേര് ഒരു പ്രത്യേക ആകൃതിയിലാണ് എഴുതി വച്ചിരുന്നത്. അതിന് താഴെയായി ഒരു മഹാത്മാഗാന്ധിയുടെ എന്തോ ഒരു വാചകവും എഴുതി വച്ചിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോൾ കണ്ടപ്പോഴാണ് പെട്ടെന്ന് അങ്ങേർക്ക് സംഭവം ഓർമ്മ വന്നത്. എന്തായാലും കൈനോട്ടക്കാരി പറഞ്ഞത് അച്ചിട്ടായി. പിന്നെ ഒരിക്കലും ഇതുപോലുള്ള സത്യങ്ങൾ പറഞ്ഞ ഒരു കൈനോട്ടക്കാരിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇപ്പോഴും കൈനോക്കാൻ വരുന്നവരുടെ മുഖം ഞാൻ സൂക്ഷിച്ചു നോക്കാറുണ്ട്. അവരുടെ മുഖത്ത് ചുവന്ന വലിയ പൊട്ടുണ്ടോ, മൂക്കിൽ ചുവന്ന കൽമുക്കുത്തിയുണ്ടോ എന്നൊക്കെ. പക്ഷേ അവരെ പിന്നെ ഞാൻ കണ്ടതേയില്ല. കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധനായ മന്ത്രവാദി ആരെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് കടമറ്റത്ത് കത്തനാർ തന്നെയാണ്. പ്രസിദ്ധിയോടൊപ്പം ഒരുപാട് രഹസ്യങ്ങളും ബാക്കി വെച്ചിട്ടാണ് കത്തനാർ പോയത്. അത്തരത്തിലൊന്നാണ് കത്തനാരുടെ മരണം. പള്ളിക്കടുത്തുള്ള പാതാടക്കിണറ്റിലേക്ക് പോയ കത്തനാരെ പിന്നെ ആരും കണ്ടിട്ടില്ല എന്നാണ് ഒരു വശം. പള്ളിയിൽ കയറിക്കൂടിയ കാട്ടാളന്മാരെ തുരത്തി ഓടിച്ച കത്തനാർ അവരുടെ മാന്ത്രിക വിദ്യയാൽ മരിച്ചതാവാം എന്നും മറ്റൊരു വശം. എന്തു വന്നാലും കത്തനാരുടെ മരണം ഒരു വലിയ രഹസ്യമായി തുടരുന്നു. കത്തനാരുടെ ജീവിതം പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ നിറഞ്ഞതായിരുന്നു. പണ്ട് നസീർ സാറിൻ്റെ കടമറ്റത്തച്ഛൻ സിനിമ കണ്ടപ്പോൾ കത്തനാരോടും മാന്ത്രിക കഥകളോടും കൗതുകം തോന്നി. പിന്നീട് അത് ഒരുപാട് കാലം കഴിഞ്ഞ് ഏഷ്യാനെറ്റ് പരമ്പരയാക്കിയപ്പോൾ കത്തനാരുടെ ജീവിതം ഒന്നുകൂടി അറിയണമെന്ന് മനസ്സിൽ തീരുമാനിച്ചതാണ്. കടമറ്റത്ത് കത്തനാരെക്കുറിച്ച് ചരിത്രരേഖകളോ മറ്റൊന്നുമില്ല. കടമറ്റത്ത് ദേശക്കാർ വാമൊഴിയായി പറഞ്ഞു കിട്ടിയ കഥകളും കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതിയ കത്തനാരുടെ കഥകളുമാണ് എനിക്ക് വിവരങ്ങളായി മുന്നോട്ടു പോകാനുണ്ടായിരുന്നത്. 9 നൂറ്റാണ്ടിൽ പണി കഴിക്കപ്പെട്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന കടമറ്റം പള്ളിയിലെ പുരോഹിതൻ്റെ വളർത്തുപുത്രൻ കാട്ടിൽ വഴിതെറ്റി ഒരു ഗുഹയിൽ പെടുകയും ആ ഗുഹയിൽ നിന്ന് അവിടുത്തെ മനുഷ്യരുമായി മന്ത്രവാദം പഠിക്കുകയും അവിടെ നിന്ന് രക്ഷപ്പെട്ട് കടമറ്റത്ത് തിരിച്ചെത്തുകയും തുടർന്ന് കത്തനാരായി തൻ്റെ മന്ത്രവിദ്യകളിൽ ജനങ്ങളെ സഹായിക്കുകയും സംരക്ഷിക്കാനും ഉപയോഗിച്ചുവെന്ന് കൊട്ടാരത്തെ ശങ്കുണ്ണി പങ്കുവയ്ക്കുന്നു. പ്രസിദ്ധിയായ കള്ളിയങ്കാട്ടുനീലിയെ തളച്ചതും ഈ കത്തനാർ തന്നെ. എന്നാൽ എൻ്റെ ചോദ്യങ്ങൾ ഇവിടെയാണ് തുടങ്ങുന്നത്. വർഷത്തിലൊരിക്കൽ നീലിക്ക് സ്വാതന്ത്ര്യം കത്തനാർ അനുവദിച്ചിട്ടുണ്ട്. ആ ദിവസം ഏതാണ്? അതുപോലെ കൊട്ടാരത്തെ ശങ്കുണ്ണി കത്തനാരുടെ മരണത്തെപ്പറ്റി ഒന്നും പറയുന്നില്ല. എങ്കിലും അവസാനം വളരെ വിചിത്രമായ ഒരു കാര്യം പറഞ്ഞു വയ്ക്കുന്നു. അതിങ്ങനെയാണ്, കടമറ്റത്ത് കത്തനാർ ഒരുപാട് മാന്ത്രിക ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്നാൽ അവ ഒരുമാതിരി ദുഷിച്ച ഭാഷയിലാണ്. എന്നാൽ അങ്ങനെ ഒരു ഗ്രന്ഥത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ല. മാത്രമല്ല തൻ്റെ പുസ്തകത്തിൽ കൊട്ടാരത്തെ ശങ്കുണ്ണി ഇങ്ങനെ എഴുതണമെങ്കിൽ പ്രത്യേകിച്ച് അതിൻ്റെ ഭാഷ വരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആ പുസ്തകം ഒരു നോക്കെങ്കിലും കണ്ടിട്ടുണ്ടാകണം. എങ്കിൽ അവ എവിടെയാണ്? അതുപോലെ തന്നെ കത്തനാർ ജീവിച്ചിരുന്നു എന്ന് കരുതുന്ന കാലഘട്ടത്തിൽ ഒരുപാട് മന്ത്രവാദികളും ഭയപ്പെടുത്തുന്ന യക്ഷികളുമെല്ലാം
പല ഐതിഹ്യങ്ങളിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ടെങ്കിലും മന്ത്രവിദ്യ പഠിപ്പിച്ച കാട്ടാളന്മാരെക്കുറിച്ച് ഒരു വിവരവുമില്ല. അവർ ആരാണ്? കാട്ടിലെ ഗുഹയിൽ പോയ കത്തനാർ ഒരുപക്ഷെ മറ്റൊരു ലോകത്താണ് എത്തിപ്പെട്ടതെങ്കിലോ? കടമറ്റത്ത് പാതാളക്കിണറിൽ മറ്റൊരു ലോകത്തേക്കുള്ള വാതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടെങ്കിലോ? അവിടേക്കായിരിക്കുമോ കത്തനാരുടെ അവസാന യാത്രയും? ഈ ചോദ്യങ്ങളുടെ ഉത്തരം എനിക്കൊരു കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ നിന്ന് കിട്ടുമായിരുന്നില്ല. അതിനാൽ കടമറ്റത്തേക്ക് വെച്ചു പിടിക്കാൻ ഞാൻ തീരുമാനിച്ചു. കടമറ്റംപള്ളി, പാതാളക്കിണർ, അതുപോലെ കടമറ്റത്തച്ഛൻ മന്ത്രവാദം പഠിക്കാൻ പോയ ഗുഹയായി വിശ്വസിക്കപ്പെടുന്ന കൊടുകുത്തിമലയിലെ ഗുഹ, ഇവ മൂന്നും കാണാൻ ഞാൻ തീരുമാനിച്ചു. ഇപ്പോഴുള്ള എൻ്റെ യാത്ര കുറച്ച് വ്യത്യാസമുള്ളതായിരുന്നു. ഒരു പ്രേതാന്വേഷകന് വേണ്ട കുറച്ച് ഉപകരണങ്ങൾ എൻ്റെ കയ്യിൽ ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. 2-3 മിനി സൗണ്ട് റെക്കോർഡർ, ഒരു ക്യാമറ വിത്ത് ഫ്ലാഷ്, അങ്ങനെ ചെറിയ ഉപകരണങ്ങൾ. അതുമായി ഞാൻ എൻ്റെ യാത്ര ആരംഭിച്ചു. കടമറ്റംപള്ളിയിലെത്താനും കാണാനും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അവിടുത്തെ വികാരിയോടും നാട്ടുകാരോടും ഒരു ഷോർട്ട് ഫിലിം പിടിക്കാമെന്ന പേരിൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അവരെല്ലാവരും നല്ല സപ്പോർട്ടാണ് നൽകിയത്. കടമറ്റത്തച്ഛൻ്റെ രഹസ്യം കണ്ടുപിടിക്കാനാണ് വന്നതെന്നും കല്ലിയങ്കാട്ട് നീലിയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ദിനം എന്നാണെന്ന് അറിയാനാണ് വന്നതെന്നും പറഞ്ഞാൽ ഞാൻ ഹോസ്പിറ്റലിലെത്തുമെന്ന് ഉറപ്പായിരുന്നു. അതിനാൽ കടമറ്റം പള്ളിയെക്കുറിച്ച് ഒരു ഷോർട്ട് ഫിലിം പിടിക്കാൻ എന്ന പേരിൽ വേണ്ട വിവരങ്ങൾ ശേഖരിച്ചു. പാതാളക്കിണറിനടുത്ത് പോകാനും എൻ്റെ മിനി റെക്കോർഡർ ഒരു ചരടിൽ തൂക്കി കിണറിൽ ഒരുപാട് അടുത്തേക്ക് എത്തിക്കാനും എനിക്ക് കഴിഞ്ഞു. അടുത്ത ലക്ഷ്യം കത്തനാർ മന്ത്രവിദ്യ സ്വന്തമാക്കിയ കൊടുകുത്തിമലയിലെ ഗുഹയായിരുന്നു. കൊടുകുത്തിമലയിലെത്തിയ ഞാൻ മല കയറാൻ തുടങ്ങി. കൂടെ ഉണ്ടായിരുന്ന ഓട്ടോചേട്ടൻ ഷോർട്ട് ഫിലിം ഇറങ്ങുമ്പോൾ അറിയിക്കണമെന്ന് പറഞ്ഞ് ഓട്ടോ കൂലിക്ക് ഡിസ്കൗണ്ട് തന്ന് സ്ഥലം വിട്ടു. ഞാനാണെങ്കിൽ മല കയറാനും തുടങ്ങി. ഇപ്പോൾ ഇവിടെ കാടല്ല, മറിച്ച് ഇരുട്ട് നിറഞ്ഞ റബ്ബർ എസ്റ്റേറ്റുകളാണ്. സന്ധ്യയോടടുത്തു തുടങ്ങിയ കയറ്റം. പ്രസിദ്ധമായ ഗുഹയിലെത്തിയപ്പോഴേക്കും 1.5 മണിക്കൂർ എടുത്തു. നല്ല ഇരുട്ട് കൂട്ടിന്, റബ്ബർ മരങ്ങളും ഗുഹയും മാത്രം. കയ്യിലുള്ള ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ വേഗം ഗുഹയിൽ കയറി. ഒരു പ്രത്യേക വാസനയായിരുന്നു അവിടെ. ശവം കരിയുന്ന മണമായിരുന്നു ആ ഗുഹയിൽ. ഗുഹയുടെ പാറകളിൽ നനമുണ്ട്, ചെളിയുണ്ട് പലയിടത്തും. ഞാനെൻ്റെ ട്രൈപോഡും ക്യാമറയും ഫ്ലാഷും എല്ലാം വേഗം സെറ്റ് ചെയ്തു. മിനി റെക്കോർഡർ ഡിവൈസ് കയ്യിലുണ്ടായിരുന്നത് 3 സ്ഥലങ്ങളിൽ അറേഞ്ച് ചെയ്തു. ഗുഹയ്ക്ക് പുറത്തെത്തി. നല്ല വിശപ്പുണ്ട്. സ്റ്റേ ചെയ്യാനാണ് വന്നിരുന്നതെങ്കിലും ഫുഡ് എടുക്കാൻ ഞാൻ മറന്നിരുന്നു. ബാക്കി പിന്നെ കയ്യിലുണ്ടായിരുന്ന ഒരു പോർട്ടബിൾ ടെൻറ്റും ഒരു ഇലക്ട്രിക് ലാമ്പും മാത്രം. എന്തും വരട്ടെ എന്ന് കരുതി ഞാൻ ഗുഹയിൽ കയറി. അവിടെ ടോർച്ച് ഒരിടത്ത് വെച്ച് ഞാൻ ക്യാമറ പിന്നിലേക്കായി ടെൻറ്റ് സെറ്റ് ചെയ്തു. ക്യാമറയിൽ ഇൻഫ്രാറെഡ് ഓൺ ചെയ്തു. മൊമൻസാൻ്റെ ടെമ്പറേച്ചർ ഡ്രോപ്പ് അനുസരിച്ച് ഓട്ടോ ഫ്ലാഷ് ആൻഡ് ക്യാപ്ചർ സിസ്റ്റം റെഡിയാക്കി. ഞാൻ ടെന്റിനുള്ളിൽ ഉറങ്ങാൻ കിടന്നു. യാത്രാക്ഷീണം കൊണ്ടായിരിക്കും ഞാൻ പെട്ടെന്ന് ഉറങ്ങിപ്പോയി. വിശപ്പിൻ്റെ കൂടുതൽ കൊണ്ടോ മറ്റോ എന്തോ ഞാൻ ഉറക്കം വിട്ട് എണീറ്റു. പക്ഷേ എന്നെ ഞെട്ടിച്ചുകൊണ്ട് ഞാൻ ഫിറ്റ് ചെയ്തിരുന്ന ട്രൈപോഡും ക്യാമറയും മറ്റ് എക്യുപ്മെൻസും ഒന്നും കാണാനില്ല. ഞാൻ പെട്ടെന്ന് ടെൻറ്റിൻ്റെ പുറത്തേക്ക് കടന്ന് ടോർച്ചെടുത്ത് ക്യാമറ വെച്ച സ്ഥലം പരതി. അവിടെയാകെ ഗുഹയ്ക്കുള്ളിലേക്ക് പോകുന്ന കാൽപാദങ്ങൾ മാത്രമാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. ഞാൻ അതിൻ്റെ പുറകെ ഓടി. ഗുഹയുടെ അകത്തേക്ക് പോകുന്തോറും ഏതോ ചൂട് കൂടിക്കൂടി വന്നു. അറ്റത്തെവിടെയോ ഞാൻ വെളിച്ചവും കണ്ടു തുടങ്ങി. അതൊരു തീപ്പന്തത്തിൻ്റെ വെളിച്ചമായിരുന്നു. ഞാൻ കൂവി വിളിച്ചുകൊണ്ട് അതിനടുത്തേക്ക് ഓടി. അതിനടുത്തെത്തിയപ്പോൾ കണ്ട വെളിച്ചം 2 മനുഷ്യരായിത്തീർന്നു. 2 പ്രാകൃത വസ്ത്രങ്ങളണിഞ്ഞ കടമറ്റത്തച്ഛൻ്റെ കഥയിലെ പോലെ 2 കാട്ടുവാസികൾ. ഒരൊറ്റ വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കത്തി ജ്വലിക്കുന്നത് പന്തമായിരുന്നില്ല, മറിച്ച് അവരുടെ 2 തലകളായിരുന്നു. അവരുടെ കണ്ണും മുഖവുമെല്ലാം തീയിൽ കുളിച്ചിരുന്നു. തീയിൽ പൊതിഞ്ഞ മുഖവുമായി അവർ എന്നെ നോക്കി. പെട്ടെന്ന് എന്തോ എൻ്റെ നേർക്ക് വലിച്ചെറിഞ്ഞു. ഒരു തീയിൽ പൊതിഞ്ഞ കുന്തം പോലെ അതെൻ്റെ നേർക്ക് വന്നു. അതൊരു കുന്തം തന്നെയായിരുന്നു. ഓഹ്, കുന്തം എൻ്റെ കയ്യിൽ തട്ടിയപ്പോഴേക്കും എൻ്റെ പുറയിൽ നിന്ന് ആരോ വലിച്ചു. ഒരു നിഴൽ പോലെ ഞാൻ വീഴുന്നതിന് മുമ്പ് അയാളെ കണ്ടുള്ളൂ. അയാളൊരു വെളുത്ത ലോഹയാണ് ധരിച്ചിരുന്നത്. ഞാൻ ഞെട്ടിയെഴുന്നേറ്റു. ഞാൻ അപ്പോഴേക്കും ടെൻറ്റിലായിരുന്നു. ക്യാമറയും മറ്റുമെല്ലാം അവിടെ തന്നെയുണ്ട്. ആകെയുള്ള വ്യത്യാസം കൈക്കൽപ്പം വേദനയുണ്ട്. എന്തോ പിന്നെ ആ ഗുഹയിൽ ഇരിക്കാൻ തോന്നിയില്ല. പുറത്ത് വെളിച്ചം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പെട്ടെന്നൊന്നും എടുക്കാതെ പുറത്തേക്കിറങ്ങി. ആ ഗുഹ എന്നെ വല്ലാതെ പേടിപ്പിച്ചിരുന്നു. കുറച്ച് കഴിഞ്ഞ് റബ്ബർ വെട്ടാൻ അതിരാവിലെ തൊഴിലാളികളെ ഞാൻ കണ്ടു. അവർ എന്നെ കണ്ടപ്പോൾ എന്താ ഇവിടെയെന്ന് ചോദിച്ചു. ഞാൻ ഷോർട്ട് ഫിലിമിൻ്റെ കാര്യം പറഞ്ഞു. അവരുടെ സഹായത്തോടെ ഗുഹയിൽ നിന്നെല്ലാം പുറത്തേക്കെടുത്തു. എന്തോ അതെടുക്കാൻ പോലും എനിക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. ആ തൊഴിലാളികളിൽ ഒരാളാണ് എൻ്റെ വേദനിക്കുന്ന കൈ ചൂണ്ടി പൊള്ളിയിരിക്കുന്നത് കാണിച്ചതും അതിനെക്കുറിച്ച് ചോദിച്ചതും. പറയാൻ ഉത്തരമുണ്ടായിരുന്നില്ല. സ്വപ്നത്തിൽ തട്ടിയ തീക്കുന്തത്തെക്കുറിച്ചും ഒന്നിനെക്കുറിച്ചും.
എക്യുപ്മെൻസും എന്നെയും അവരൊരു പെട്ടിയോട്ടയിൽ അടുത്തുള്ള ക്ലിനിക്കിലെത്തിച്ചു. ഉടനെ തന്നെ കയ്യിൽ ചെറിയൊരു വെച്ചുകെട്ടുമായി പള്ളിയിലേക്ക് നടന്നു. എൻ്റെ റെക്കോർഡർ എടുത്തു. അവിടുത്തെ അച്ഛനോട് നിർബന്ധിച്ച് ഞാൻ കുമ്പസാരിച്ചു, മടങ്ങിപ്പോന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് എൻ്റെ ക്യാമറയിൽ നിന്നും റെക്കോർഡറിൽ നിന്നും കത്തനാരുടെ മരണത്തിൻ്റെ രഹസ്യമോ എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരമോ എനിക്ക് കിട്ടിയില്ല. പക്ഷേ എൻ്റെ ക്യാമറയിൽ ഒരു ചിത്രം ഞാൻ കണ്ടു. ഞാൻ സ്വപ്നത്തിൽ കണ്ട ആ തീഷ്ണമുഖമുള്ള രണ്ടുപേർ, അവരെ തടുക്കുന്ന വെളുത്ത ലോഹധരിച്ച മറ്റൊരു രൂപം. ഒരു തവണ ആ ചിത്രം എൻ്റെ ക്യാമറയിൽ ഞാൻ കണ്ടു, പിന്നീടത് എനിക്ക് കാണാനായില്ല. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, പ്രേതമല്ലെങ്കിൽ അത് ദുർശക്തികളായിക്കൊള്ളട്ടെ, നമ്മളെ സംരക്ഷിക്കുന്ന ശക്തികളും ഈ ഭൂമിയിൽ തന്നെയുണ്ട്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും ഉത്തരം കിട്ടാത്ത പല അനുഭവങ്ങളും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്ന് നടന്ന സ്ഥലത്ത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നുപോയി. സ്ഥലം കൃത്യമായി പറയുന്നില്ല, വേറൊന്നുമല്ല. ഇപ്പോൾ ആ ഭാഗത്ത് നിരവധി വീടുകൾ വന്നിട്ടുണ്ട്. വെറുതെ അവരുടെ സ്വസ്ഥത കളയണ്ടെന്ന് തോന്നി. ആദ്യത്തെ സംഭവം നടക്കുന്നത് 16-17 വർഷം മുന്നെയാണ്. അന്ന് എറണാകുളത്താണ് ജോലി. താമസം പെരുമ്പാവൂർ അടുത്തുള്ള ചേച്ചിയുടെ വീട്ടിലും. പല ദിവസങ്ങളിലും ലേറ്റായാണ് പെരുമ്പാവൂർ എത്തുക. പ്രൈവറ്റ് റൂട്ടിൽ അന്ന് 7:40 ലാസ്റ്റ് ബസ്. പിന്നെ MC റോഡിൽ KSRTC ഓർഡിനറി കിട്ടാൻ 9:20 അതിൽ കയറി സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ കനാൽ സൈഡിൽ കൂടി 3 കിലോമീറ്റർ നടന്നാൽ താമസിക്കുന്ന വീട്ടിലെത്താം. മാർക്കറ്റിംഗ് ആയതുകൊണ്ട് പല സ്ഥലത്തും പോയി ഇങ്ങനെ ഓടിപ്പിടിച്ചാലും 7:40 ബസ് പോയിട്ടുണ്ടാകും. പിന്നെ KSRTC ഓർഡിനറി വന്നു. KSRTC സ്റ്റാൻഡിലൊക്കെ പോയി ഉരുട്ടി ഇറങ്ങേണ്ട സ്റ്റോപ്പാകുമ്പോൾ 9:30 ഒരു പെൺടോർച്ച് തെളിച്ച് വിജനമായ വഴിയിൽ കൂടി ഒറ്റയ്ക്ക് തന്നെയാണ് നടത്തം. അതിനിടയിൽ ഒന്നോ രണ്ടോ മാസം കൂടുമ്പോൾ കണ്ണൂരിലുള്ള വീട്ടിലേക്ക് പോയി ഒന്നോ രണ്ടോ ദിവസം തിരിച്ചും വരും. മിക്കവാറും കോട്ടയം പോകുന്ന പ്രൈവറ്റ് ബസ്സിലാകും തിരിച്ചു വരവ്. നേരത്തെ പറഞ്ഞ സ്റ്റോപ്പിൽ ഏതാണ്ട് 5 മണിക്കെത്തുന്ന ബസ്സിലാണ് 1-2 തവണ വന്നിറങ്ങിയത്. ആ വർഷം വിഷുവിന് ചേച്ചിയുടെ മക്കളും നാട്ടിലേക്ക് വന്നു. മൂത്തയാൾ എന്നേക്കാൾ 4 വയസ്സിന് ഇളപ്പമായിരുന്നു. അവർ കൂടെയുള്ളതുകൊണ്ട് ഇത്തവണ യാത്ര കുറച്ച് നേരത്തെയാക്കി. ഏതാണ്ട് വെളുപ്പിന് 3 മണിയോടെ ബസ് സ്റ്റോപ്പിലെത്തി. ഞങ്ങൾ 3 പേരും തമ്മിൽ വർത്തമാനം പറഞ്ഞ് കനാൽ സൈഡിൽ കൂടി നടക്കാൻ തുടങ്ങി. ഏതാണ്ട് 1 കിലോമീറ്റർ ആയിട്ടുണ്ടാകും. പെട്ടെന്നാണ് 3 പേരും ആ കാഴ്ച കാണുന്നത്. ആചാരബാഹുവായ ഒരു മധ്യവയസ്കൻ മുന്നിൽ നിൽക്കുന്നു. കൂടെ ഏതാണ്ട് അയാളുടെ പകുതി ഉയരമുള്ള ഒരു നായും. വർഷം ഇത്ര കഴിഞ്ഞിട്ടും ആ രൂപം ഇപ്പോഴും മനസ്സിലുണ്ട്. കഷണ്ടി കയറിയ കഴുത്തു നീളമുള്ള പൊലിദഹം കെട്ടിയ മാല. പണ്ടത്തെ ആളുകൾ ഉപയോഗിച്ചിരുന്ന വലിയ തോർത്ത് മാത്രമാണ് വേഷം. ആള് ഞങ്ങളോട് എവിടെ പോവുകയാണെന്ന് ചോദിച്ചു. ഞങ്ങൾ സ്ഥലം പറഞ്ഞു. അളിയന്മാരും പറഞ്ഞു. ആളൊന്ന് മൂളി പട്ടിയും കൊണ്ട് ഞങ്ങളെ കടന്ന് നടക്കുകയും ചെയ്തു. ഏതാണ്ട് 50 മീറ്റർ നടന്നപ്പോഴാണ് കൂട്ടത്തിൽ ഇളയാൾ ചോദിക്കുന്നത്, ചേട്ടായി അതാരാണ്? എനിക്കെങ്ങനെ അറിയുക, നിങ്ങളുടെ നാടല്ലേ എന്ന് ഞാൻ ഉത്തരവും കൊടുത്തു. അല്ല, ഇങ്ങനെ ഒരാളെ ഈ ഭാഗത്ത് കണ്ടതായി ഓർക്കുന്നില്ല എന്നവൻ. ചെറിയൊരു സംശയം തോന്നി തിരിഞ്ഞു നോക്കിയെങ്കിലും അയാളും പട്ടിയും ഇരുളിൽ മറഞ്ഞിരുന്നു. ആരെങ്കിലും ആകട്ടെ എന്ന് പറഞ്ഞ് നടന്നെങ്കിലും ചെറിയ സംശയം ഉള്ളിൽ തോന്നിയതുകൊണ്ട് പിറ്റേന്ന് സൈക്കിളെടുത്ത് ഞങ്ങൾ 2 പേരും ആ പ്രദേശത്തുകൂടി ഒന്ന് ചുറ്റിക്കറങ്ങിയെങ്കിലും അങ്ങനെ ഒരാളെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയില്ല. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ സംഭവം ഞങ്ങൾ മറന്നു. ഏതാണ്ട് 1.5 മാസം കഴിഞ്ഞാണ് ഞാൻ നാട്ടിലേക്ക് പോയി വന്നത്. കഴിഞ്ഞ തവണ വന്നതുപോലെ 3 മണിക്ക് എത്തുന്ന ബസ് തന്നെ പിടിച്ചു. നേരത്തെ എത്തിയാൽ 1-2 മണിക്കൂർ ഉറങ്ങാനുള്ള സമയവും കിട്ടും. ബസ്സുകാരോട് പറഞ്ഞ് സ്റ്റോപ്പിലിറങ്ങി. കയ്യിലൊരു ബാഗും പെട്ടിയുമുണ്ട്. പോക്കറ്റ് ടോർച്ച് തെളിച്ച് മുന്നോട്ട് 100 മീറ്റർ നടന്നു കാണും. തൊട്ടുമുന്നിൽ നിന്ന് പട്ടി കുരയ്ക്കുന്നു. കുര കേട്ടു, വളരെ അടുത്ത്. 1-2 മീറ്റർ അകലെ പട്ടിയുണ്ട് എന്ന് വ്യക്തം. ഇരുട്ടായതുകൊണ്ട് കാണുന്നില്ല. ആകെ കുടുങ്ങിയ അവസ്ഥ. കുറച്ച് പുറകോട്ട് നടന്നു. ബസ് സ്റ്റോപ്പിൽ പോയിരിക്കാമെന്ന് വെച്ചാൽ വിജനമായ സ്ഥലത്ത് ഈ സമയത്ത് ഇരിക്കുന്നത് ബുദ്ധിയല്ല. അവസാനം കുറച്ച് മുന്നോട്ട് നടക്കാൻ തീരുമാനിച്ചു. കുറച്ച് പൊളിഞ്ഞ റോഡാണ്. കുറച്ച് കല്ലുകൾ പെറുക്കിയെടുത്ത് പാൻറ്റിൻ്റെ പോക്കറ്റിലിട്ടു. ബാഗ് തോളത്തിട്ട് ആ കയ്യിൽ തന്നെ പെട്ടി പിടിച്ചു. മറുകയിൽ 1-2 കല്ലും ഉറപ്പാണ്. വെറുതെയൊരു ആത്മവിശ്വാസത്തിന് എന്നല്ലാതെ. പട്ടി വന്നാൽ എറിയാൻ ആ അവസ്ഥയ്ക്ക് കഴിയില്ല. എന്നിട്ട് മുന്നോട്ട് പതുക്കെ നടന്നു. അതിനോടൊപ്പം പട്ടിയുടെ കുരയും. പുറകോട്ട് പോകാൻ തുടങ്ങി. 10-20 മീറ്റർ കഴിഞ്ഞപ്പോൾ കുര എൻ്റെ പുറകിൽ നിന്നായി. ഒരു ധൈര്യത്തിന് മുന്നോട്ട് തന്നെ നടന്നു. പിന്നെ ദൂരെ കനാലിനപ്പുറമുള്ള റബ്ബർ തോട്ടത്തിൽ നിന്നായി. അങ്ങനെ 10 മിനിറ്റിൽ എനിക്ക് ചുറ്റും ആ പട്ടിയുടെ കുരയുണ്ടായിരുന്നു.
ഒന്നും ശ്രദ്ധിക്കാതെ ഒറ്റ നടത്തും, തിരിഞ്ഞു നോക്കാതെ. അവസാനം ചേച്ചിയുടെ വീട്ടിൽ എത്തി. ഇറയത്ത് കയറിയിരുന്ന് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് സംസാരിക്കാൻ പോലും കഴിഞ്ഞത്. പിറ്റേന്ന് 10 മണിക്ക് ഒന്നുകൂടി ആ വഴിക്ക് വന്നു. ഏതാണ്ട് 9 മണിയോടെ ലൈറ്റും മറ്റും അടച്ചു കിടക്കുന്ന ആളുകളാണ്. പട്ടിയുണ്ടെങ്കിൽ കിടക്കുമ്പോൾ അഴിച്ചും വിടും. പക്ഷെ അങ്ങനെയൊരു പട്ടിയോ കൊരയോ ആ ഭാഗത്തൊന്നും അതിനു മുമ്പ് കേട്ടിട്ടുമില്ല. ഏതായാലും അതോടെ എങ്ങനെയായാലും പ്രൈവറ്റ് ബസ് വിടുന്നതിന് മുമ്പേ പെരുമ്പാവൂരിലെത്തും. നാട്ടിൽ പോയി വന്നാലും 6 മണിക്ക് പെരുമ്പാവൂരിലെത്തി അവിടുന്ന് ബസ്സിൽ കയറിപ്പോകും. സംഭവിച്ചത് സംഭവിച്ചു, വെറുതെ കയറി ചെന്ന് കൊടുക്കണ്ടല്ലോ. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഈ മാസം ആദ്യം പെരുമ്പാവൂർ പോയപ്പോൾ ആ വഴി രാത്രി ഒരിക്കൽ കൂടി. ഏതാണ്ട് 9 മണി രാത്രി 2 എണ്ണം അടിച്ച് നായ കുറച്ച് സ്ഥലത്ത് കുറച്ചു നേരം വണ്ടി നിർത്തി. അന്നത്തെ സംഭവം ആളെ കണ്ടപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ചേച്ചിയുടെ മോൻ ഇപ്പോഴും അത് നല്ല ഓർമ്മയുണ്ട്. എൻ്റെ അളിയനും അവൻ്റെ സുഹൃത്തും കൂടെ ഉണ്ടായിരുന്നു. അവരോടും കഥകൾ പറഞ്ഞു. കുറേ നേരം ഇരിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ലേറ്റായതുകൊണ്ട് വീട്ടിൽ നിന്നും ആളുകൾ വരാൻ തുടങ്ങിയതോടെ പതുക്കെ വണ്ടി വിട്ടു. അന്ന് കണ്ട മനുഷ്യനും ആ പട്ടിയും പിന്നീട് ഒറ്റയ്ക്ക് വന്നപ്പോൾ കേട്ട കുരയും ചിലപ്പോൾ യാഥാർത്ഥ്യമായിരിക്കാം, അല്ലെങ്കിൽ കഥകളിൽ പറയും പോലെ പ്രേതമോ മറ്റോ അറിയില്ല. ശരിയായ ഉത്തരം അതിന് കിട്ടുമെന്നും തോന്നില്ല. ആദ്യമായി വീടും വീട്ടുകാരെയും വിട്ട് പുതിയൊരിടത്തേക്ക് യാത്ര തിരിക്കുന്നു. അതും ഓൺലൈൻ വഴി മാത്രം കണ്ടിട്ടുള്ള പുതിയ താമസ സ്ഥലത്തേക്ക്. അപരിചിതരായ മറ്റ് 3 പേരോടൊപ്പം താമസം. ഉയർന്ന ശമ്പളത്തോടു കൂടിയ നഗരത്തിലെ പുതിയ ജോലിയും വീട്ടിലെ ബുദ്ധിമുട്ടുകളും ഓർത്തപ്പോൾ ഇതൊന്നും ലിജയെ പിന്തിരിപ്പിച്ചില്ല. അന്നവിടെ ഇടതരവില്ലാതെ പെയ്ത മഴയ്ക്ക് പോലും അതിന് സാധിച്ചില്ല. ഒടുവിൽ നഗരത്തിൽ നിന്നും തല്ലകലിയുള്ള തിരക്കൊഴിഞ്ഞ ഭാഗത്തെ ആ വീട്ടിൽ ലിജ എത്തിച്ചേർന്നു. അവിടെ ലിജയെപ്പോലെ എല്ലാ പുതിയതിനോടും ഇണങ്ങിച്ചേർന്ന് ജീവിതം കരിപ്പിടിപ്പിക്കാനെത്തിയ സെലീനയും സരിതയും അശ്വതിയും ഉണ്ടായിരുന്നു. യാത്രയുടെ ക്ഷീണം മാറുന്നതിനിടയിൽ അവർ പരസ്പരം പരിചയപ്പെട്ടു. താൻ എത്തിച്ചേർന്ന വീടും ജനാലയിലൂടെ കണ്ട മഴയും പുതിയ സുഹൃത്തുക്കളെയും ലിജയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സെലീനയും സരിതയും തങ്ങളുടെ മുറി തിരഞ്ഞെടുത്ത് അവിടെ അവർ കൊണ്ടുവന്ന സാധനങ്ങൾ അടുക്കി വയ്ക്കുമ്പോഴേക്ക് ലിജ അശ്വതിയോടൊപ്പം മറ്റൊരു മുറി തിരഞ്ഞെടുത്തു. സെലീനയും സരിതയും തങ്ങളുടെ മുറി തിരഞ്ഞെടുത്ത് അവർ കൊണ്ടുവന്ന സാധനങ്ങൾ അടുക്കി വയ്ക്കുമ്പോഴേക്ക് ലിജ അശ്വതിയോടൊപ്പം മറ്റൊരു മുറി തിരഞ്ഞെടുത്തു. അവിടെ കണ്ട മേശപ്പുറത്ത് തൻ്റെ സാധനങ്ങളടങ്ങിയ പെട്ടി വെച്ച ശേഷം ഏവർക്കും ലിജ ഓരോ ചായ എടുക്കാനായി അടുക്കളയിലേക്ക് കയറി. മഴയോടൊപ്പം എത്തിയ തണുപ്പിൽ നല്ല ആവി പറക്കുന്ന ഏലക്കയിട്ട ചായ കിട്ടിയ സന്തോഷത്തിൽ മറ്റുള്ളവർ അത് വാങ്ങി ആസ്വദിച്ചു കുടിച്ചു. ഒരാളൊഴികെ അശ്വതി. കുറച്ചു നേരമായി അശ്വതിയുടെ പെരുമാറ്റത്തിൽ ഒരു അസ്വാഭാവികതയുള്ളതായി ലിജ ശ്രദ്ധിച്ചു. മുറിയിൽ വെച്ച് പോലും ഒന്നും മിണ്ടാതെ ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കുന്ന അശ്വതി തന്നെപ്പോലെ തന്നെ വീട് മാറി നിൽക്കുന്നതിൻ്റെ വിഷമത്തിലാകുമെന്ന് ലിജ കരുതി. അന്ന് രാത്രിയിൽ ഏവരും ഒരുമിച്ച് അടുക്കളയിൽ കയറി ഭക്ഷണം പാകം ചെയ്യുമ്പോഴും പിറ്റേന്ന് മുതൽ പോയി തുടങ്ങാനുള്ള ജോലിയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോഴും അത്താഴം അവരൊന്നിച്ച് കഴിക്കുമ്പോഴും മറ്റൊരു ലോകത്തെന്ന പോലെ ചിന്തയില്ലാണ്ട അശ്വതിയുടെ മുഖം ലിജ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. തിന്മേശയുടെ മുകളിൽ കത്തി നിൽക്കുന്ന ബൾബിൻ്റെ പ്രകാശത്തിൽ അശ്വതിയുടെ മുഖത്തെ വിഷാദഭാവം വരും ദിവസങ്ങളിൽ അവരുടെ സൗഹൃദം കൊണ്ട് മായ്ക്കാൻ കഴിയുമെന്ന് ലിജ വിശ്വസിച്ചു. അടുത്ത ദിവസത്തെ ജോലിക്കായി നേരത്തെ പുറപ്പെടേണ്ടതുകൊണ്ട് ഉറങ്ങുവാനായി തന്നെയും അശ്വതിയുടെയും മുറിയിലേക്ക് ലിജ കടന്നു ചെന്നു. മഴയുടെ തണുപ്പോ യാത്രാക്ഷീണമോ ലിജയെ പെട്ടെന്ന് ഉറക്കത്തിലേക്ക് നയിച്ചു. ഇടിവെട്ടുന്ന ശബ്ദം കേട്ട് ഒന്നുണർന്ന ലിജ തൻ്റെ മുറിയുടെ മൂലയിലെ മേശയിൽ മുഖം പൂഴ്ത്തിയിരിക്കുന്ന അശ്വതിയെ മിന്നലിലെ പ്രകാശത്തിൽ കണ്ടു. ഉറങ്ങുന്നില്ല എന്ന പാതിമയക്കത്തിലെ തൻ്റെ ചോദ്യത്തിന് അശ്വതി തന്ന മറുപടിക്കും മുമ്പേ ലിജ വീണ്ടും ഉറക്കത്തിലേക്ക് വീണു. എന്നാൽ അതൊരു തുടക്കം മാത്രമായിരുന്നു എന്ന് തുടർന്നുള്ള രാത്രികളിൽ ഇത് ആവർത്തിച്ചപ്പോൾ ലിജ പേടിയോടെ തിരിച്ചറിഞ്ഞു. രാത്രിയുടെ ഇരുളിനിടയിലും അശ്വതിയുടെ മുഖത്ത് കാണപ്പെടുന്ന പൈശാചിക ഭാവം ലിജയെ ഭയചകിതയാക്കി. അശ്വതിയുടെ സാന്നിധ്യത്തിൽ അത് മറ്റുള്ളവരോട് പറയാൻ പോലും ലിജ ഭയപ്പെട്ടു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ജോലി കഴിഞ്ഞ് തിരികെ എത്തുമ്പോൾ ലിജ കണ്ടത് ടി വി കണ്ടുകൊണ്ടിരുന്ന സെലീനയും സരിതയുമാണ്. അശ്വതി കുളിക്കാനായി പോയി എന്നറിഞ്ഞ ലിജ അശ്വതിയെക്കുറിച്ചുള്ള തൻ്റെ ആശങ്കകളും രാത്രികാലങ്ങളിൽ അശ്വതിയിൽ വരുന്ന മാറ്റങ്ങളും അവരോട് പറഞ്ഞു. അതിൻ്റെ മറുപടിയായി അവർ പറഞ്ഞത് ലിജയെ കൂടുതൽ തളർത്തുന്നതായിരുന്നു. എന്നും പാതിരാത്രിയോടുകൂടി ഹാളിലെ ലൈറ്റ് ആരോ തുടർച്ചയായി ഇടുകയും അണയ്ക്കുകയും ചെയ്യാറുണ്ടെന്നും അത് പരിശോധിക്കാനെത്തിയ ഞങ്ങൾ ഒഴിഞ്ഞുകിടക്കുന്ന ഹാളാണ് കണ്ടതെന്നും ഭയത്തോടെ പറഞ്ഞ അവർ അശ്വതി വന്നതിന് ശേഷം എല്ലാം ചോദിക്കുവാൻ തീരുമാനിച്ചു. ഒടുവിൽ കുളി കഴിഞ്ഞെത്തിയ അശ്വതിയെ ലിജയും മറ്റു 2 പേരും തങ്ങളുടെ ചോദ്യങ്ങളുമായി എതിരിട്ടു. അവരുടെ ചോദ്യങ്ങളോടുള്ള അശ്വതിയുടെ മറുപടി അവരുടെ സിരകളിൽ ഭയം നിറയ്ക്കുന്നതായിരുന്നു. ഇവിടെ താമസം തുടങ്ങിയ ആദ്യ ദിവസം മുറിയിലെ അലമാരയുടെ ഉള്ളിൽ നോക്കി ചലിക്കാതെ നിശബ്ദയായി നിന്ന ലിജയോട്
എത്ര തവണ സംസാരിച്ചിട്ടും മറുപടി ലഭിക്കാതെ വന്നപ്പോൾ ഭയന്നുപോയ താൻ മറ്റുള്ളവരെ വിളിക്കുവാനായി മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടത് ചായയുമായി എതിരെ വരുന്ന ലിജയാണ്. അന്നു മുതൽ എന്നും രാത്രിയേറെ വൈകുമ്പോൾ ലിജ തങ്ങളുടെ മുറിയിലെ മേശയ്ക്കെടുത്ത് നിലത്തിരുന്നു കൊണ്ട് തന്നെ തുറച്ചു നോക്കുന്നത് കാണാറുണ്ടെന്നും ആ സമയം മുഴുവൻ ഹാളിലെ ലൈറ്റ് തുടർച്ചയായി കത്തുകയും അണയുകയും ചെയ്യാറുണ്ടെന്നും തനിക്കിനിയും ഓരോ നിമിഷവും ഭയന്നു വിറച്ച് ഇവിടെ തുടരാനാകില്ലെന്നും അശ്വതി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അശ്വതിക്കും ലിജയ്ക്കും സംഭവിച്ചതിൽ നിന്നും താമസിക്കുവാനായി തങ്ങൾ തിരഞ്ഞെടുത്തത് ഒരു പ്രേതഭവനമാണെന്ന് അവർ ഭയത്തോടെ തിരിച്ചറിഞ്ഞു. ഒരു നിമിഷം കൂടി ആ പ്രേതാലയത്തിൽ കഴിയാൻ തങ്ങൾക്കാകില്ല എന്ന തിരിച്ചറിവ് അവരുടെ നട്ടലിലൂടെ ഒരു വിറയലായി പടർന്നു. വീടൊഴിയുന്ന അവരെ കാണാനെത്തിയ അയൽവാസികൾ ആ വീടിൻ്റെയും വർഷങ്ങൾക്ക് മുമ്പ് ആ വീട്ടിൽ താമസിച്ചിരുന്ന കുടുംബത്തിൻ്റെയും ചരിത്രം അവരോട് പറഞ്ഞു. ആ നിമിഷം വരെ അവർ നാലുപേരും അനുഭവിച്ചത് വെറുമൊരു കണിക മാത്രമായിരുന്നുവെന്ന് അവർക്ക് ബോധ്യപ്പെടാൻ ആ കഥ ധാരാളമായിരുന്നു.